നീ എന്നി ഒന്ന് പോരി അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നീ ജയിച്ചു കേറി എന്ന് കരുതണ്ട ഈ വെറും തുണിക്കച്ചവടക്കാരൻ ആരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എനിക്ക് നിങ്ങളെ പോലെ അധോലോകങ്ങളും അന്തരരഹസ്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ബോംബും തോക്കും വെച്ച് ഞാൻ ആരോട് സംസാരിക്കാറുമില്ല എടാ ഒളിച്ചിരുന്ന് നമ്പയുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ് അത് നിങ്ങളുടെ തന്ത്രം അഹമ്മദാബാദിലെ ലക്ഷ്മി നാരായണന്റെ തുണിമില്ലിൽ ഒരുമിച്ച് പഞ്ഞിക്കെട്ടുകൾ ചുമന്ന് നടന്നപ്പോഴും എനിക്കെതിരെ ഒരു കത്തി നിങ്ങൾ എന്തു സൂക്ഷിച്ചിരുന്നു ഇതുപോലെ പഴംപുരാണങ്ങൾ പാടാൻ എന്റെ കയ്യിലുണ്ട് അന്ന് ഇന്നും എന്റെ വഴിയിൽ നീ കുത്തി തുളച്ചു കയറുന്നൊരു മുള്ളായിരുന്നു ഓ ഐ സീ ഒരു നേരത്തെ വിശപ്പടക്കാൻ നമുക്കിരുവർക്കും അരയണാ തുട്ടുകൾ എറിഞ്ഞു തന്ന ദൈവത്തെ ചതിച്ച് തുണിമില്ല അപഹരിച്ച് സ്വന്തം കീശയിലേക്കും അയാളുടെ സുന്ദരിയായ മകളെ കബളിപ്പിച്ച് വെപ്പാട്ടിയുടെ കിടക്കയിലേക്കും വലിച്ചു കയറ്റിയ നിന്നെ ഞാൻ പൊളിച്ചു കാട്ടിയതുകൊണ്ടോ അരയണാ വേട്ടയാടിയും വെട്ടിപ്പിടിച്ചുമാണ് ഞാൻ എന്റെ പോക്കുഴലുകൾ ഉയർത്തിയിരിക്കുന്നത് പക്ഷെ എന്നും എന്റെ മാനത്തിന്റെ കരയ്ക്കുള്ള കത്തിയായിരുന്നു നീ മാനം ആ വാക്ക് പറയാൻ നിനക്ക് എന്ത് അർഹത തട്ടിത്തകർത്ത് മുന്നേറാനുള്ള വെമ്പലിൽ നീ ഉടച്ചെറിഞ്ഞ വിഗ്രഹങ്ങൾ നിന്റെ മാനത്തിന്റെ കഥ പറയും വാക്കുകൾ അതിർത്തികൾ താണ്ടിയാൽ മൊറൈസ് മറുപടി പറഞ്ഞ തൂക്കുകൊണ്ടായിരിക്കും ഭീഷണിയാണോ എന്റെ മകളുടെ ജീവനെ നീ വില പറഞ്ഞിട്ടും ഞാൻ അതേ നാണയത്തിൽ തിരിച്ചു തന്നിട്ടില്ല എന്റെ കപ്പൽ ബോംബ് വെച്ച് തകർത്തിട്ട് നീ പുണ്യാളം ചമയുന്നോ നിന്റെ മോടെ കാവൽ പട്ടിക്ക് എന്റെ തല വേണമല്ലേ കൊടുക്കാം തല ഞാൻ കൊടുക്കാം പക്ഷെ അതിനു മുമ്പ് നിന്റെയും നിന്റെ മകളുടെയും അവന്റെയും തല ഞാൻ റോട്ടിലിട്ട് ഉരുട്ടും എനിക്ക് വേണമെങ്കിൽ ഒറ്റ വെടിക്ക് നിന്നെ കൊല്ലാം പക്ഷെ ഞാൻ വിടുന്നു ഒന്നോർത്തോ മൊറൈസിന്റെ അങ്കിക്ക് നിന്റെ മകൾ ചീട്ടിട്ടാൽ ആ അങ്കി കൊലക്കേറാക്കി ചക്കരപ്പായിൽ പൊതിഞ്ഞു കെട്ടി ഒരു സമ്മാനം നിനക്കാൻ കൊടുത്തയക്കും ഒളിഞ്ഞു കീറി നാറ്റമടിക്കുന്ന നിന്റെ മകളുടെ ശരീരം മൊറൈസിന്റെ കപ്പൽ ബോംബ് വെച്ച് തകർക്കാൻ നിനക്ക് ആരധികാരം തന്നു ഒന്നുകിൽ നിനക്ക് അയാളുടെ പകയുണ്ട് അല്ലെങ്കിൽ മറ്റാരോ നിന്നെ വിലക്കെടുത്തിരിക്കുന്നു ശത്രുവിനെ കീഴ്പ്പെടുത്തുക മാത്രമല്ല അങ്ങോട്ട് കയറി ആക്രമിക്കുന്നത് യുദ്ധതന്ത്രമാണ് ഭ്രാന്തമായ ഈ നടപടിയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്റെ മകളാണ് അവളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവളെ നിന്നെ ഏൽപ്പിച്ചത് അല്ലാതെ അവളുടെ ഉയിരെടുക്കാനല്ല ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞതാണ് കണ്ട തെരുവ് കൊണ്ടേ പിടിച്ച് എന്റെ ബോഡിഗാർഡ് ആക്കരുതെന്ന് എന്റെ മകളുടെ രക്ഷയേക്കാൾ വലിയ ലക്ഷ്യങ്ങൾ നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നു നിനക്ക് വേട്ടയാടാൻ അവളെ ആയുധമാക്കരുത് ഡാഡി ഇനഫ് ഈസ് ഇനഫ് എന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുന്നതിന് മുൻപ് ഇയാളെ പറഞ്ഞു വിട്ടേക്കൂ ഗെറ്റ് ഹിം ഔട്ട് അതെ ഇത്രയും ആയി ശ്രദ്ധിക്കുക അതാണ് നല്ലത് പ്രിയമോളെ എടുത്ത ജാഡി ഒരു തീരുമാനത്തിൽ എത്തരുത് മുന്നാബായിയോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പോരെ വേണ്ട മൊറൈസിന്റെ തകർച്ചയ്ക്ക് മാത്രമേ പ്രിയയുടെ ജീവൻ രക്ഷിക്കാനാവൂ എനിക്ക് വേണ്ടുന്ന അമ്പുകൾ ഞാൻ ഏതാവനാഴിയിൽ നിന്ന് എടുത്തോളാം പക്ഷേ നിങ്ങളുടെ മകൾ കുറപ്പുള്ള ഒരു രക്ഷാകവചം നൽകാൻ മറക്കണ്ട അവൻ പോട്ടെ മാഡത്തെ രക്ഷിക്കാൻ ഞാനുണ്ട് ഇത്ര ഇമോഷണൽ ആകണ്ടായിരുന്നെന്ന് തോന്നുന്നു ഡാഡി അതോർത്ത് വറി ചെയ്യണ്ട മിസ്റ്റർ മഹാദേവൻ നാളെ കോൺഫറൻസിന് പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല അതെന്തിനു മാറ്റിവെക്കണം ഐ വിൽ ബി വിത്ത് യു മാഡത്തിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴില്ല അത് ഉറപ്പാ നമ്മുടെ ലക്ഷ്യം അവർക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്താണ് അതിനവരെ കുറ്റപ്പെടുത്താനാവില്ല ഒന്നും മറക്കരുത് ദാസിന് നിന്നെ കൊണ്ടുള്ള ആവശ്യം തീർന്നിട്ടില്ല നിനക്ക് ദാസിനെ കൊണ്ടു തീയിൽ കുരുത്തവനാണ് നീ തീയിലൂടെ തന്നെ നടന്ന് കയറുകയും വേണം ഒരുപാട് ദൂരം ഇനിയും പോകേണ്ടതുണ്ട് മേഡം നമുക്ക് ആ വഴിയേ പോവാം അതെന്താ ദൂരക്കുറവുണ്ട് എളുപ്പം അങ്ങ് എത്താൻ കഴിയും ഓക്കേ
മൊറൈസിന്റെ ചക്രവാളം കീഴടക്കാൻ ഇതുവരെ കാണിച്ച തന്റെ ഇടമൊക്കെ എവിടെ പോയിടി.